ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമചന്ദ്രന്റെ ഉഗ്രപ്രതിജ്ഞ കേട്ട് അതിൽ സന്തുഷ്ടയായി തീർന്ന കൈകേയി വർദ്ധിച്ച ആത്മവിശ്വാസത്തോടുകൂടി തന്റെ നിർദ്ദേശം വിശദമാക്കുന്നു. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാളാദരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ പതിനാലു സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ ഇന്നതു ദുഃഖമാകുന്നതും. രാമപ്രതിജ്ഞ രാമശപഥം. ആശു പെട്ടെന്ന്, താതൻ പിതാവ്, സംഭാരങ്ങൾ ഒരുക്കങ്ങൾ, സംവത്സരം വർഷം, കാനനെ കാനനത്തിൽ വനത്തിൽ, താപസവേഷേണ താപസവേഷത്തിൽ, നിയോഗിപ്പാൻ ആജ്ഞാപിക്കാൻ മന്നവൻ രാജാവ്. ശ്രീരാമചന്ദ്രന്റെ ദൃഢപ്രതിജ്ഞ കേട്ട കൈകേയി രാമനോട് ഇപ്രകാരം പറഞ്ഞു. നിന്റെ രാജ്യാഭിഷേകത്തിനു വേണ്ടി പിതാവ് സംഭരിച്ചിട്ടുള്ള സകല വസ്തുക്കളും ഉപയോഗിച്ച് ഭരതന് രാജ്യാഭിഷേകം നടത്തണം. രണ്ടാമത് ഒരു വരം കൂടിയുണ്ട്. നീ താപസവേഷം ധരിച്ച് 14 വർഷം വനത്തിൽ കഴിയണം. നിന്നോട് ഈ കാര്യങ്ങൾ പറയാൻ പിതാവിന് മടിയുണ്ട്. രാജാവിന്റെ ദുഃഖത്തിന് കാരണം ഇതാണ്. എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിന്നെന്തൊരു വൈഷമ്യമായതു ചെയ്ക അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിന്നെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പാൻ മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. വൈഷമ്യം വിഷമം ഒട്ടും വളച്ചുകെട്ടാതെ കൈകേയി കാര്യങ്ങൾ നേരെ എന്നാൽ കാർക്കശ്യത്തോടെ പറഞ്ഞ വാക്കുകൾക്ക് മറുപടിയായി ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു. അമ്മേ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നതിന് യാതൊരു വിഷമവുമില്ല. ഭരതന് അഭിഷേകം നടത്തുക. ഞാൻ ഉടനെ തന്നെ വനത്തിലേക്ക് പോവുകയാണ്. അച്ഛൻ ഈ കാര്യങ്ങൾ എന്നോട് പറയാതിരുന്നത് എന്താണ്? അത് വിചാരിച്ച് ദുഃഖിക്കുന്നത് എന്തിനാണ്? രാജ്യത്തെ രക്ഷിക്കാൻ അഥവാ രാജ്യം ഭരിക്കാൻ ഭരതനും രാജ്യം ഉപേക്ഷിക്കാൻ ഞാനും മതിയാകും. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നുട യൗവനം നൽകി ജരാനരയും വാങ്ങി. ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിന്നില്ല അവകാശം. ദണ്ഡം പ്രയാസം സങ്കടകരം. ദണ്ഡകവാസം ദണ്ഡകാരണ്യത്തിലെ താമസം. ദേഹം മാത്രം ഭരിക്കുന്നു, ശരീരം മാത്രം ഭരിച്ചാൽ മതിയെന്ന്. രാജ്യം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലേശങ്ങളൊന്നും സഹിക്കാതെ സ്വന്തം ശരീരം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വിധിക്കുക കൽപ്പിക്കുക. ഭഗീരഥൻ സൂര്യവംശത്തിലെ പ്രസിദ്ധനായ ഒരു രാജാവ്. കപില മഹർഷിയുടെ ശാപം മൂലം ദഹിച്ചുപോയ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനു വേണ്ടി ഭഗീരഥൻ സ്വർഗംഗയെ കഠിന പ്രയത്നത്തിലൂടെ പാതാള ലോകത്തിലെത്തിച്ചു. പൂരുവംശ സ്ഥാപകനായ മഹാരാജാവ്. അസുരഗുരുവായ ശുക്രാചാര്യരുടെ ശാപം മൂലം ചന്ദ്രവംശ രാജാവായ യയാദിക്ക് ജരാനര പിടിപെട്ടു. ആരെങ്കിലും ജരാനര സ്വീകരിച്ച്, അതായത് തന്റെ വാർദ്ധക്യം ഏറ്റെടുത്താൽ, യയാദിക്ക് യൗവനം തിരികെ ലഭിക്കും എന്ന് ശുക്രാചാര്യർ ശാപമോക്ഷം നൽകി. യയാദിയുടെ മക്കളിൽ ഇളയവനായ പൂരു പിതാവിന്റെ വാർദ്ധക്യം ഏറ്റെടുത്ത് തന്റെ യൗവനം പിതാവിന് ദാനം ചെയ്തു. മൽപിത എന്റെ പിതാവ്. രാജ്യഭരണം എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. ദണ്ഡകവനത്തിലെ താമസമാകട്ടെ വളരെ എളുപ്പവും.
ഞാൻ എന്റെ ശരീരം മാത്രം ഭരിച്ചാൽ മതി എന്ന് അമ്മ തീരുമാനിച്ചത് എന്നെ കുറിച്ചുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. ഭഗീരഥൻ ആകാശഗംഗയെ പാതാളലോകത്തിലേക്ക് എത്തിച്ച് തന്റെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തി. തന്റെ യുവത്വം പിതാവിന് സമ്മാനിച്ച് അദ്ദേഹത്തിന്റെ ജരാനരകൾ സന്തോഷപൂർവം സ്വീകരിച്ച് പൂരു തന്റെ പിതാവിനെ തൃപ്തിപ്പെടുത്തി. ഭഗീരഥന്റെയും പൂരുവിന്റെയും ദൃഷ്ടാന്തങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറയുന്നു, പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് ഭഗീരഥനും പൂരുവും ദിവ്യന്മാരായി. അതുകൊണ്ട് ഇത്രയും നിസാരമായ ഒരു കാര്യം ചിന്തിച്ച് എന്റെ പിതാവ് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? രാഘവവാക്യമേവം കേട്ടു ഭൂപതി, ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ, സ്ത്രീജിതനായി അതികാമുകനായോരു രാജാധമനാകും, എന്നെയും വൈകാതെ പാശേണ ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിന്നേതു മകപ്പെടാ, അല്ലാകിൽ എന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുദേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. നന്ദനൻ മകൻ, സ്ത്രീജിതൻ സ്ത്രീക്ക് കീഴ്പ്പെട്ടവൻ, അതികാമുകൻ സ്ത്രീയിൽ അതിയായ ആസക്തിയുള്ളവൻ, പാശേന ബന്ധിച്ച് കയറുകൊണ്ട് കെട്ടി രാജ്യം ഗ്രഹിക്കുക, രാജ്യം സ്വീകരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നോട് സത്യദോഷം പറ്റും, സത്യം പാലിച്ചില്ല എന്ന ദോഷം എനിക്കുണ്ടാവും. ഗുണാംഭുതി ഗുണങ്ങളുടെ സമുദ്രമായിട്ടുള്ളവൻ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഗുണങ്ങളുള്ളവൻ. പൃഥ്വീപതീന്ദ്രൻ രാജശ്രേഷ്ഠൻ. പുനരിദ്ധം പുനഃ ഇദ്ധം, വീണ്ടും ഇങ്ങനെ. ശ്രീരാമചന്ദ്രൻ ഈ വിധം പറഞ്ഞപ്പോൾ ദുഃഖിതനായ മഹാരാജാവ് തന്റെ മകനോട് ഇപ്രകാരം പറഞ്ഞു. ദശരഥ മഹാരാജാവിന്റെ ഉള്ളിൽ നിന്നും തികച്ചും ആത്മനിന്ദ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളാണ് പുറത്തേക്ക് വന്നത്. സ്ത്രീജിതനും അതികാമിയും രാജാധമനുമായ എന്നെ കയറുകൊണ്ട് ബന്ധിച്ച് നീ രാജ്യം കൈവശപ്പെടുത്തുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിനക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും സംഭവിക്കുകയില്ല. അല്ലയോ കുമാര ഗുണാംബുധേ രാഘവ, അല്ലെങ്കിൽ എനിക്ക് സത്യലംഘനം ചെയ്ത പാപമുണ്ടാകും. ദശരഥ മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പിന്നെയും രാമകുമാരനെ വിളിച്ച് വിലപിക്കുവാൻ തുടങ്ങി. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ, ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ, നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും, കണ്ണുനീരോലോലവാർത്തു കരകയും, നന്നായി മുറുകെ മുറുകെ തഴുകയും, പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും, ഹിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുട കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ. ആ ശ്ലേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. ജഗന്നാഥൻ ലോകനാഥൻ, പ്രാണവല്ലഭൻ ജീവനാഥൻ, ഘോരമഹാവനം ഭീകരമായ കൊടുങ്കാട്, പല ജാതി പല പ്രകാരം, ഓലോല വാർത്ത് ഇത്തിറ്റുവീണ് ധാരധാരയായി ഒഴുകി, മുറുകെ തഴുകുക ഗാഢമായി തലോടുക, വീർക്ക ദീർഘനിശ്വാസം പുറപ്പെടുവിക്കുക, ഖിന്നൻ ദുഃഖിതൻ, ആശ്ലേഷം ആലിംഗനം, നീതി നയോപായം, വാഗ്വൈഭവം വാക്സാമർഥ്യം, ആദ്യങ്ങൾ മുതലായവ, നയകോവിദൻ നയോപായങ്ങൾ പ്രയോഗിക്കുന്നതിൽ സമർത്ഥൻ. അല്ലയോ രാമ ലോകനാഥ എന്റെ ജീവനാഥ, നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? എന്റെ മകനെ, എന്നെ പിരിഞ്ഞ് നീ എങ്ങനെ ഘോരവനത്തിലേക്ക് പോകും? ഇത്തരത്തിൽ പലതും പറഞ്ഞ് കണ്ണുനീരൊഴുക്കുകയും കരയുകയും മകനെ ഗാഢമായി ആലിംഗനം ചെയ്യുകയും ചുടുനെടുവീർപ്പിടുകയും ചെയ്യുന്ന ദുഃഖിതനായ പിതാവിനെ തന്റെ കൈകൊണ്ട് തണുത്ത ജലമെടുത്ത് കണ്ണും മുഖവും തുടച്ച രഘുനാഥൻ നയപരമായ വാക്സാമർത്ഥ്യത്താൽ ആശ്വസിപ്പിച്ചു. പിതാവിന് ആശ്വാസം ലഭിക്കുന്നതിനു വേണ്ടി ശ്രീരാമചന്ദ്രൻ വൈഭവത്തോടെ പരിശ്രമിക്കുന്നു. അദ്ദേഹം പിതാവിനെ ആശ്ലേഷിച്ചുകൊണ്ട് നീതി ഓർമ്മിപ്പിക്കുന്നു. വാഗ്വിലാസത്തോടെ പിതാവിനോട് ആശ്വാസവാക്കുകൾ പറയുന്നു.
എന്തിനെന്താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പുക്കതു നേരം. വൃഥൈവ വൃഥായേവ വെറുതെ അരണ്യം കാട് ദണ്ഡമില്ലാതെ പ്രയാസം കൂടാതെ മൈഥിലി സീത മാതൃഗേഹം അമ്മയുടെ വീട് പുക്കു പ്രവേശിച്ചു. അച്ഛൻ എന്തിനാണ് ഇങ്ങനെ കാരണമില്ലാതെ ദുഃഖിക്കുന്നത്? അതിന്, അതായത് 14 സംവത്സരം കാട്ടിൽ വസിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല. അങ്ങയുടെ സത്യം പരിപാലിക്കുവാൻ വേണ്ടുന്ന ശക്തിയെല്ലാം ഞങ്ങൾക്കുണ്ട്. സഹോദരൻ രാജ്യം ഭരിക്കട്ടെ, ഞാൻ കാട്ടിൽ വസിച്ചുകൊള്ളാം. ചിന്തിച്ചു നോക്കിയാൽ രാജ്യഭരണം നടത്തുന്നതിനേക്കാൾ എത്രയോ സുഖപ്രദമാണ് കാനനവാസം. യാതൊരു പ്രയാസവുമില്ലാത്ത ഏറ്റവും നല്ല ഒരു കർമ്മം അമ്മ എനിക്കായി വിധിച്ചത് നന്നായി. ഇനി കൗസല്യാമാതാവിനെ വണങ്ങി സീതാദേവിയോട് യാത്രയും പറഞ്ഞിട്ട് വൈകാതെ കാനനത്തിലേക്ക് പോകുന്നതിനായി ഞാൻ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഒട്ടും വൈകാതെ കൗസല്യാമാതാവിന്റെ അന്തഃപുരത്തിലെത്തി. ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പാദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നു ഒരു പുത്രനെ കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമൊടു സുമിത്ര ചൊല്ലിയിടിനാൾ. ധാർമ്മിക ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിക്കാത്തവൾ. ഹോമപൂജാദികൾ ഹോമം പൂജ മുതലായവ സുസമ്മതർ സകലരും ആദരിക്കുന്നവർ. പുത്രാഭ്യുദയത്തിനായി പുത്രന്റെ ഉയർച്ചയ്ക്കു വേണ്ടി വിത്തം ധനം അതീവ വളരെ. ഭഗവത് പാദാംബുജം മഹാവിഷ്ണുവിന്റെ പാദപങ്കജങ്ങൾ. ചിത്തം മനസ്സ് സമാധി ധ്യാനം. അന്തികേ സമീപത്ത് സുമിത്ര ദശരഥന്റെ തൃതീയ പത്നി. ധർമ്മമാർഗത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാത്ത ആ അമ്മ ആദരണീയരായ ബ്രാഹ്മണരെ കൊണ്ട് മകന്റെ സകലവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ഹോമപൂജാദികൾ നടത്തി അവർക്ക് വേണ്ടതിലധികം ദാനങ്ങൾ നൽകി. ഭക്തിപൂർവം ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ച് ഏകാഗ്രചിത്തയായി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന കൗസല്യാമാതാവ് തന്റെ സമീപത്തെത്തിയ മകനെ കണ്ടില്ല. അപ്പോൾ കൗസല്യാദേവിയുടെ അടുത്ത് ചെന്ന് സുമിത്രാറാണി ഇപ്രകാരം പറഞ്ഞു. രാമനുപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർനീടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലാൽ ഇന്ദീ വരതള ശ്യാമളകളേബരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നിടു ുജിപ്പതിന്നാശുനീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെയടക്കി രഘുവരൻ തന്നുട മാതാവിനോടരുളി ചെയ്തു. ഉപഗതൻ അടുത്തു വന്നവൻ. ഭൂമിപാലപ്രിയ മഹാരാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. മന്ദേതരം പെട്ടെന്ന്. ഇന്ദീവരദള ശ്യാമള കളേബരൻ കരിങ്കൂവളപ്പൂവിന്റെ ഇതൾ പോലെ കറുത്ത ശരീരത്തോടു കൂടിയവൻ. ഇന്ദീവരദളം കരിങ്കൂവളപ്പൂവിന്റെ ഇതൾ, ശ്യാമളം കറുത്ത, കളേബരം ശരീരം, ബന്ധം കാരണം, പാരം വളരെ, ശോകം സങ്കടം. രാജാവിന്റെ പ്രിയപത്നിയായ അല്ലയോ കൗസല്യാദേവി, ശ്രീരാമചന്ദ്രൻ വന്നു നിൽക്കുന്നത് അവിടൊന്നു കാണുന്നില്ലേ എന്നിങ്ങനെ സുമിത്രാറാണി പറഞ്ഞപ്പോൾ കൗസല്യാദേവി തന്നെ വന്ദിച്ചുകൊണ്ട് സമീപത്തു നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ മുറുകെ പുണർന്ന് മടിയിൽ പിടിച്ചിരുത്തി മകന്റെ നെറുകയിൽ സന്തോഷപൂർവം ചുംബിച്ചു. കരിങ്കൂവളപ്പൂവിതൾ പോലെ ശ്യാമള നിറത്തിലുള്ള സുന്ദരമായ ശരീരം സാവധാനത്തിൽ തലോടിക്കൊണ്ടു പറഞ്ഞു, എന്റെ മകനെ, നിന്റെ മുഖം വാടിയിരിക്കും
ഇരിക്കുന്നുവല്ലോ, അതിനെന്താണ് കാരണം? നിനക്ക് വിശക്കുന്നുണ്ടോ? വന്നിരുന്ന് ആഹാരം കഴിച്ചാലും. എന്നിങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ തന്റെ ദുഃഖം അടക്കി ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു. അമ്മയുടെ വാത്സല്യവും ആ മുഖത്തെ പ്രതീക്ഷയുമാണ് ശ്രീരാമചന്ദ്രനെ ദുഃഖിതനാക്കുന്നത്. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപാടുകേകേയ പുത്രിയാമമ്മയ്ക്കും അൽപിതാ രണ്ടുവരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിന്നയക്കെന്നു മറ്റതും. തത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേ ം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. ഭുജിപ്പതിന് ആഹാരം കഴിക്കുന്നതിന്, ക്ഷിപ്രം വേഗം, മുൽപാട് മുമ്പ്, തത്ര അവിടെ, അത്ര ഇവിടെ. അമ്മേ, ഇപ്പോൾ ആഹാരം കഴിക്കാനുള്ള അവസരമില്ല. എനിക്ക് വളരെ പെട്ടെന്ന് വനവാസത്തിന് പോകണം. മുമ്പ് കൈകേയി മാതാവിന് അച്ഛൻ രണ്ടു വരം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഭരതനെ യുവരാജാവായി വാഴിക്കുക എന്നതും രണ്ടാമത്തേത് എന്നെ വനവാസത്തിന് അയക്കുക എന്നതുമാണ്. കാട്ടിൽ 14 വർഷം താമസിച്ചിട്ട് ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരാം. അമ്മ അല്പം പോലും ദുഃഖിക്കാതെ സന്തോഷത്തോടെ ഇവിടെ വസിക്കുക. ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട് ദുഃഖം സഹിക്കാനാവാതെ കൗസല്യാദേവി മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുട നന്ദനൻ തന്നോടു ചൊല്ലിനാൾ ഇന്നു നീ കാനനത്തിന്നു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിൽ നിന്നു പോയിടുവൻ. ദുഃഖാർണവം ദുഃഖസമുദ്രം, ക്ഷണാർത്ഥം അരക്ഷണം, പൊറുക്കുമോ സഹിക്കുമോ ദണ്ഡതരാലയം കാലപുരി. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ദുഃഖസമുദ്രത്തിൽ മുഴുകിപ്പോയ കൗസല്യാമാതാവ് തന്റെ പ്രിയപുത്രനോട് ഇപ്രകാരം പറഞ്ഞു. നീ ഇന്ന് വനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞ് അരനിമിഷം പോലും കഴിയാൻ എനിക്കാവില്ല. നീ ദണ്ഡകാരണ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ കാലപുരിയിലേക്കും പോകും. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ള അധി പറഞ്ഞറിയിച്ചീടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാക്കിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുട വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുട വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോം. ആദി ദുഃഖം, വിധിമതം ഈശ്വര നിശ്ചയം, ബലാൽ പെട്ടെന്ന്, പൊറുക്കുക തടുക്കുക, വാച വാക്കനുസരിച്ച്, ഗമിക്കുക പോവുക, മാനവ വംശം മനുവിന്റെ വംശം രാജവംശം. കൗസല്യാമാതാവ് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, തന്റെ കുട്ടിയെ വേർപിരിഞ്ഞു പോയ പശുവിന്റെ ദുഃഖം പറഞ്ഞറിയിക്കാവുന്നതല്ലോ. ഭരതന് നാടുവാഴണമെങ്കിൽ നീ കാടുവാഴണം എന്നാണോ വിധിമതം? കൈകേയിയോടും രാജാവിനോടും നീ അറിഞ്ഞുകൊണ്ട് യാതൊരു അപരാധവും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്? ഗുരു എന്ന നിലയിൽ നിനക്ക് അച്ഛനും ഞാനും തുല്യരാണ്. നീ വനവാസത്തിന് പോകണമെന്ന് അച്ഛൻ നിയോഗിച്ചാൽ അരുതെന്ന് ഞാൻ തടയും. എന്റെ വാക്ക് ലംഘിച്ചുകൊണ്ട് പിതാവിന്റെ വാക്ക് മാത്രം സ്വീകരിച്ച് നീ പോവുകയാണെങ്കിൽ ഞാൻ എന്റെ പ്രാണനെ ഉപേക്ഷിച്ചു കളയും. അതോടെ മനുവിന്റെ വംശവും മുടിഞ്ഞു പോകും. ശ്രീരാമചന്ദ്രന്റെ വനയാത്രയെക്കുറിച്ചുള്ള ലക്ഷ്മണകുമാരന്റെ പ്രതികരണങ്ങളും മറ്റ് സംഭവ വികാസങ്ങളും അടുത്ത ഭാഗത്ത് നോക്കാം. ശ്രീരാമചന്ദ്രായ നമഃ.